ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രിവാൻഡ്രം ഫ്ലേവേഴ്സ്. ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു പൊറോട്ടയാണ്, റാഡിഷ് പൊറോട്ട. മുള്ളങ്കിയില്ലേ, മുള്ളങ്കി അതിൻ്റെ സ്റ്റഫ് ചെയ്ത് ചപ്പാത്തിയിൽ സ്റ്റഫ് ചെയ്ത ഒരു പൊറോട്ടയാണ്. സ്റ്റഫ് ചെയ്തതല്ല, മാവിൻ്റെ കൂടെ കുളച്ച്. റാഡിഷ് വളരെ നല്ലതാണ്, കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപാട് വിറ്റാമിൻസ് മിനറൽസ് എല്ലാം ഉള്ളതാണ്. അപ്പോൾ ചിലർക്ക് അത് ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനത്തെ സോൾസിൽ കഴിക്കുമ്പം നമുക്ക് അതിൻ്റെ ഗുണം കിട്ടും. ചെറിയവർക്കും വലിയവർക്കും ഒന്നുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിന് കഴിക്കാൻ നല്ല ഒരു ഡിഷാണ്. അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ റാഡിഷ് പൊറോട്ട ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോതമ്പ് മാവ് 1/2 കിലോ, ഞാനിവിടെ ആശീർവാദിൻ്റെ ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. കടലമാവ് 1/4 കപ്പ്. റാഡിഷ് നല്ലതുപോലെ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്, കഴുകിയിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജിഞ്ചർ ചോപ്പ് ചെയ്തത് ഫൈൻ ചോപ്ഡ് 1 കഷ്ണം. ഗ്രീൻ ചില്ലീസ് 2 എണ്ണം വട്ടത്തിൽ അരിഞ്ഞത്. മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ. ഗരം മസാല പൊടി 1/2 ടീസ്പൂൺ. ഇത് ഓമം ആണ്, അജ്വൈൻ എന്ന് പറയും. ഓമം 1 ടീസ്പൂൺ. ചില്ലി പൗഡർ 1 ടീസ്പൂൺ. കൊറിയണ്ടർ പൗഡർ 1 ടീസ്പൂൺ. പിന്നെ കൊറിയണ്ടർ ലീവ്സ് കുറച്ച്, നല്ലതുപോലെ ചാപ്പ് ചെയ്തത്. പിന്നെ സാൾട്ട്, ആവശ്യത്തിന് ഓയില്, കുക്കിംഗ് ഓയിൽ ഏതായാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ വേണ്ട, ഇത് ഇപ്പം ഞാൻ കടലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഡോ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഗോതമ്പ് മാവ് ഇട്ടിട്ടുണ്ട് ഒരു പരന്ന പാത്രത്തിൽ. ഇതിലേക്ക് കടലമാവ് റാഡിഷ് ഗ്രേറ്റ് ചെയ്തത്, നന്നായിട്ട് ചാപ്പ് ചെയ്തത്. നമ്മൾ ചാപ്പ് ചെയ്ത് വെച്ച ജിഞ്ചറും ഗ്രീൻ ചില്ലീസും. ആദ്യം എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ ഇങ്ങനെ പുട്ടിൻ്റെ പരുവത്തിലായി. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ ഡോ ആയിട്ട് മാറ്റിയെടുക്കണം. നമ്മുടെ ഡോ റെഡിയായി, ചപ്പാത്തി പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കയ്യിൽ എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് പുരട്ടി കുറച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. നല്ലതുപോലെ ഊരി ഒരു 1/2 മണിക്കൂർ ഇരിക്കട്ടെ. നമ്മുടെ ഡോ നല്ലതുപോലെ സോഫ്റ്റായി. ഇപ്പം ഞാൻ വച്ചിട്ട് 1/2 മണിക്കൂറോളമായി. ഇനി നമുക്ക് ചപ്പാത്തി പൊറോട്ട ഉണ്ടാക്കാം. വലിയ ഉരുളകളായിട്ട് എടുത്ത് നമുക്ക് സാധാരണ ചപ്പാത്തി പറത്തിനത് പോലെ തന്നെ പറത്തിയെടുക്കാം. ചപ്പാത്തി പരത്തി ഇനി നമുക്ക് തവാട് ഗ്യാസിൽ വെച്ചിട്ട് ഞാനിപ്പോൾ കുറച്ച് നെയ്യും എണ്ണയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 1 ഡ്രോപ്പ് കൂടെ വെച്ചിട്ട് അതിലേക്ക് ഇരുന്നിട്ട് ചുട്ടെടുക്കാം. നമ്മുടെ പൊറോട്ട തിരിച്ചിട്ട് ഞാൻ ലൈറ്റായിട്ട് നെയ്യ് എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് സൈഡും നല്ലതുപോലെ ചുവന്നിട്ടുണ്ട്. നമുക്കിനി എടുത്ത് പ്ലേറ്റിൽ വെച്ചിട്ട് 1 ചെറിയ കഷ്ണം ബട്ടർ വെച്ചിട്ട് ഇങ്ങനെ മടക്കി വെക്കും. നമ്മുടെ റാഡിഷ് പൊറോട്ട, മുള്ളങ്കി പൊറോട്ട റെഡിയായി. ഇത് നമുക്ക് റൈത്തയുടെ കൂടെ, ദാൽ ഫ്രൈയുടെ കൂടെ, അച്ചാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു ഡിഷാണ്. ഇത് പിള്ളേർക്ക്, സ്കൂൾ കുട്ടികൾക്കും വലിയവർക്കും ലഞ്ച് ബോക്സ്
ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇതിന് പ്രത്യേകം കറിയൊന്നും വേണ്ട, എന്നാലും സാലഡ് എങ്കിലും വെച്ച് കഴിക്കാം. ദാൽ ഫ്രൈ വേണമെന്ന് പോലും ഇല്ല, എന്നാലും അതൊരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. എന്നാൽ അന്നന്ന് ഇടുന്ന വെറൈറ്റി റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനുകൂടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.